ഹലോ ഫ്രണ്ട്സ്, അരുണാചൽ സ്പാറയുടെ പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അരുണാചൽ പ്രദേശിലെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് വില്ലേജ് ആയിരുന്നു, ഇപ്പം അല്ല, ഇപ്പം അത് മാറിയിരിക്കുകയാണ്. ഡാമറോ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന്. നമ്മളിപ്പോൾ ഡാമറോയിലോട്ടാണ് യാത്ര. ഡാമറോ അങ്ങനെ സ്ഥലമാണ്, അതൊക്കെ ഒരു പേര്. നമ്മൾ ഡാമറോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു എന്തോ ഒരു അമാനുഷികമായ ഒരു പേര് പോലെ തോന്നും. അങ്ങനെ സ്ഥലമുണ്ട്, അരുണാചൽ പ്രദേശിലാണ്, അപ്പർ സിയാൻ ഡിസ്ട്രിക്ട്, മരിയ സർക്കിളിൻ്റെ അണ്ടറിലാണ്. ഇതാണ് ഡാമറോ വില്ലേജിലോട്ടുള്ള മെയിൻ വഴി. ഈ വഴി ഇങ്ങനെയല്ലായിരുന്നു, വളരെ ദുഷ്കരമായ അവസ്ഥയായിരുന്നു വർഷങ്ങളായി. ഈ വർഷമാണ് ഇതിനുള്ള വഴിപ്പണിയും കാര്യങ്ങളും നടത്തുന്നത്. ഇവരുടെ ആളുകൾക്ക് വഴിയൊരു പ്രശ്നമല്ല, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ല. അവരെപ്പോഴും മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ല. കണ്ട ഇവിടെയൊക്കെ പണി തീർന്നിട്ടുണ്ട്. നമ്മൾ ഈ പണി തീർന്ന സ്ഥലത്തോട് ട്രാവൽ ചെയ്യുമ്പോൾ കണ്ട ഒരു ട്രെയിൻ പോലൊരു കെട്ടിടം, എന്ത് കെട്ടിടമാണെന്ന് അതിലെ കെബാങ്ഹാൾ അങ്ങനെ ഹാളുണ്ട്. ഇവിടെയാണ് പല കാര്യങ്ങളും ഇവരുടെ കോംപ്ലക്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും, കുറ്റം ചെയ്താലോ എന്തേലും തമ്മിൽ അടിപിടി ഉണ്ടായാലും എന്ത് കേസ് കേട്ടിലും കൂടിയാണ് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, വളരെ ലോങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഹാംലെസിനും അവരുടേതായ കെബാഹാളുണ്ട്. നമ്മൾ ഇവിടുത്തെ കുറേ വീടുകളൊന്ന് ചുമ്മാ ഒന്ന് ചുറ്റുവട്ടങ്ങളൊന്ന് പരിശോധിക്കും. ചെറിയൊരു കടയുണ്ട് വട്ടം. ഇവിടെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ പല വീടുകൾ പലക വെച്ച് അടിച്ചതും പാമ്പ് കൊണ്ടുണ്ടാക്കിയതും തടി മാത്രം ഫില്ലർ ചെയ്ത് നടക്കുകയാണ് കണ്ട സ്ക്വയർ പോലെ, അവിടെ അത് സിമെൻറ്റ് വെച്ച് തേച്ചേക്കുമാണ്, പക്ഷേ അതിൻ്റെ ഉള്ള് പാമ്പ് വെച്ചുണ്ടാണ്. പിന്നെ വിറകുകൾ ചാരിച്ചാരി അവരവരുടെ വീടുകൾ വെച്ചിട്ടുണ്ട് കുറേ പേര്. അതുപോലെ തന്നെ വിറക് അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇവർ ഗ്യാസൊന്നും നമ്മുടെ നാട്ടിലെപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാണ് ഇല്ല, അവർ ഈ വിറക് ഉപയോഗിച്ചാണ്. ഇവരുടെ ജീവിതം കൃഷിയൊക്കെ ആയിട്ടാണ് ഇവർ റിലേറ്റഡ് ആയിരിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ സാധാരണമായി നെല്ല് അതുപോലെ തന്നെ ഓറഞ്ച് ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, ലീഫി വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉമ്മറം ടൈപ്പ്, ഒരു എന്താ പറയുന്നത്, ഒരു ബാൽക്കണി ടൈപ്പ്. നമ്മൾ ഈ വില്ലേജ് ഇവിടെ കൊണ്ട് തീരുന്നില്ല, മുകളിലോട് കിടക്കുവാണ്. കണ്ട വഴിയുടെ അവസ്ഥ കണ്ടു, ഇതായിരുന്നു നേരത്തെ പറഞ്ഞത്. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ടൂ വീലറാണ് നമ്മുടെ കൈവശമുള്ളത്, അതോ സ്വന്തം വല്ലതാണ്, വല്ലവനോട് മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്തേലും പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കാശും ഞാൻ കൊടുക്കേണ്ടിയിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ഭംഗിയായ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആകാശം മുട്ടി നിൽക്കുന്ന ഈ വില്ലേജ് കാണാൻ എന്ത് മനോഹരം. ഇവിടെ പച്ച പെയിൻ്റടിച്ച ഒരു വീടും കാണാം, പിന്നെ ഇച്ചിരി മോഡേണാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചത് തെറ്റാണ്, മോഡേൺ്റെ അല്ല. ഇവിടുത്തെ ആളുകൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം പൈസ ഉണ്ട്, പക്ഷെ അവരത് ചുമ്മാ ഉപയോഗിക്കാറില്ല. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ആവശ്യങ്ങൾക്കുമായിട്ട് മാത്രമാണ്. ഞാനിവിടെ ഒരു കാര്യം വിട്ടു, ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ പദാം ഭാഷ ആദി എന്നൊരു ഭാഷയാണ് കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ 10 ഹാംലെറ്റ്സ് ഉണ്ട്, അതിനകത്ത് തന്നെ 3 സെഗ്മെൻ്റ് ഉണ്ട്. 3 സെഗ്മെൻ്റാണ് ഒരു അഞ്ചൽ. ഇവിടെ 5 അഞ്ചലുണ്ട്. ഇവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽ സൊലൂങ് സെപ്റ്റംബർ മാസത്തിലുമുണ്ട്, അതുപോലെ തന്നെ മെയ് ജൂൺ മാസങ്ങളിലും ഉണ്ട്. സെപ്റ്റംബറിലെ ഫെസ്റ്റിവലാണ് മെയിൻ ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവൽ ഇവര് ഹാർവെസ്റ്റിംഗ് അതുപോലെ തന്നെ കൃഷി സംബന്ധമായ ഫെസ്റ്റിവലാണത്. പക്ഷേ മെയ് മാസത്തിൽ ഉപയോഗിക്കുന്നത് അവര് മിഥുൻ അനുവായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ. അത് പക്ഷേ വില്ലേജുകളിൽ മാത്രമാണ് കാണുന്നത്. ഓരോ വില്ലേജിനും
ഗ്രാമത്തലവനുണ്ട്. ഗ്രാമത്തലവന് ഇവിടെ ഗ്രാംബുറ എന്നാണ് പറയുന്നത്. ഗ്രാംബുറ ചുമല കോട്ടത്തിയത്തെ ആളാണ്. അവർക്ക് എന്തേലും ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും അവർക്ക് പ്രത്യേക ചെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തേലും പോലും ഒരു ഡി സി വന്നാൽ പോലും ഇവരെ റെസ്പെക്ട് ചെയ്യുന്നു. എക്യൂട്ടി കമ്മീഷണർ, കളക്ടർ, അതുപോലെയുള്ള ആളുകൾ വന്നാൽ പോലും അവർക്ക് ആ സൊസൈറ്റിയിൽ നല്ല വിലയുണ്ട്. അവരാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ ആ വില്ലേജിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ആദ്യമായിട്ട് വന്നു. ഇത് നമുക്കറിയാവുന്നൊരു വീടാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചുറ്റുപാടും ഒക്കെ ഞാനൊന്ന് വീക്ഷിച്ചപ്പോൾ ഓരോ വീട്ടിലും ഫ്രണ്ടിലും ഓരോ ആളുകളിരുന്ന് ഓരോ വർക്കുകൾ ചെയ്യും. ചിലവർ തുണികൾ നെയ്യും, ചിലവർ എന്തൊക്കെ പെയിന്റുന്നു. അങ്ങനെ പല കാഴ്ചകളും ഈ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാം. ആരും ചുമ്മാ ഇരിക്കുന്നില്ല, ചുമ്മാ എന്നൊക്കെ സമയം കളയാനില്ല. ഇത് കണ്ടു, മിഥുൻ്റെ തലയാണ്. ഇത് എന്തിനാണ് വെച്ചേക്കുന്നതല്ല. ഇവരുടെ ഓരോ മിഥുൻ ഓരോ സ്വലുങ്ങും അതുപോലെ ഫംഗ്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ വെച്ചിരിക്കും വീട്ടിൽ. സൊസൈറ്റിയിൽ അവരുടെ നില കാണിക്കാൻ വേണ്ടിയാണ്. എത്ര തലയുണ്ടോ അത്രയും നില അവർക്കുണ്ട്, അത്രയും റാങ്കിങ്. അതാണ് ഇത് കാണിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു മുത്തച്ഛനെ കാണാം. ആ മുത്തച്ഛൻ എന്തോ ഒരു പരിപാടി ചെയ്യുകയാണ്. 1900 വയസ്സ് അടുത്തുണ്ട്. അതുപോലെ തന്നെ ഒരു മുത്തശ്ശി തൊട്ട് താഴെ വിറക് വെട്ടുന്നുണ്ട്. ഇവിടെ പ്രായം ഒരു വിഷയമല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടുത്തെ ഫുഡ് പോലും ബോയിൽ ഐറ്റമാണ്. അവർ അങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് തരിക, അതിനോടൊപ്പം ആ ബെൽബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യുക.